ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ് സിനിമ ചാനലിലേക്ക് സ്വാഗതം. ആളങ്കം എന്ന പടം 10 March റിലീസായൊന്നായിരിക്കും. പിന്നെ രവി തേജയുടെ രാവണാസുരം എന്ന പടത്തിൻ്റെ ടീസർ 2 Days to Go എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ റാം എന്ന പടത്തിൻ്റെ ഫൈനൽ ഷെഡ്യൂൾ പാരീസിലും ലണ്ടനിലും വെച്ചിട്ടാകും നടക്കുന്നു. 1 April മുതൽ ഫൈനൽ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ 1st part ആണിത്, 2 part ആയിട്ടാണ് ഫിലിം പുറത്തിറങ്ങുന്നത്. 1st part ഓണത്തെയും റിലീസാകുന്നതാണ് കേൾക്കുന്നത്. പിന്നെ ഹോംബാല ഫിലിംസിൻ്റെ അടുത്തൊരു പടത്തിൻ്റെ ടൈറ്റിലും ചെറിയൊരു ഫിലിംസ് നേരത്തെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. യുവ എന്നാണ് പടത്തിൻ്റെ പേര്. കണ്ടിട്ട് ആ KGF ലെവലിൽ തന്നെയാണ്. പിന്നെ അന്നി മഞ്ജി സക്കുണം മുല എന്ന പടത്തിൻ്റെ ടീസർ എന്നാണ് പുറത്തിറങ്ങുന്നത്. ടൈം എപ്പോഴാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, ഇനി വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ അഖിലേ നിന്ന് പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് മുതൽ യൂട്യൂബിൽ ലഭ്യമാകുന്നതായിരിക്കും. അതിൻ്റെ ട്രെയിലർ ലോഞ്ചിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടറാൽ പാവം എന്ന പടത്തിലത്തെ ലൊല്ലാക്കും എന്ന പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ ബർറോസ് എന്ന പടം 21 April 2021 ഇറക്കാനാണ് പ്ലാൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. മോഹൻലാൽ ഡയറക്റ്റ് ചെയ്ത പടമാണ്. പിന്നെ രോമാഞ്ചം എന്ന് പറഞ്ഞ പടം കേരളത്തിൽ നിന്ന് 35 crore നേടിയെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്, ഒഫീഷ്യലായിട്ടുള്ളതല്ല. പിന്നെ ദിലീപിൻ്റെ 148th പടത്തിൻ്റെ ഷൂട്ട് പ്രോഗ്രസിങ്ങിലാണ് ഭാഗമുണ്ട്. പിന്നെ സ്വപ്നസുന്ദരിയുടെ മേക്കേഴ്സിൽ നിന്ന് അടുത്ത പടം വരികയാണ്, പ്രൊഡക്ഷൻ നമ്പർ 2 എന്നാണ് ഇപ്പോൾ തൽക്കാലം ഇട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിൻ്റെ 10 തല എന്ന പടത്തിലത്തെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. 1 million+ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. BGM രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല ടീസറായിട്ടാണ് തോന്നിയത്. പക്ഷേ അതിൻ്റെ ഒരു കഥ എന്താണെന്നുള്ളതൊന്നും ഒരു പിടിയരാത്തൊരു ടീസറാണ്. പിന്നെ നിറങ്ങൾ മൂണ്ട് എന്ന പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാനിയുടെ ദസറ എന്ന പടത്തിലത്തെ 3rd single March 8 പുറത്തിറങ്ങുന്നതായിരിക്കും. പല പല മിന്നറുന്നേ എന്നാണ് പാട്ടിൻ്റെ പേര് മലയാളത്തിലത്തെ. പിന്നെ പാർവ എന്ന പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ തലവേർ 170 TJ നാനവേരാണ് സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ഭീഷ്മാവും 1 year എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺസീൻ സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണൂർ സ്ക്വാഡാണ്. അത് കഴിഞ്ഞാൽ ഡിന്നു ഡെന്നിസിൻ്റെ പടത്തിലാണ് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹേഷ് നാരായണൻ്റെ പടത്തിലായിരിക്കുന്നു ആണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ പബ്ലിക് എന്ന പടത്തിലത്തെ ഉരുട്ടുരുട്ട് എന്ന സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷാരൂഖിൻ്റെ പട്ടണം എന്ന പടം 126 crore നേടിയെന്ന് ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബുട്ടുമമ്മ എന്ന പട നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിലത്തെ കപ്പേള എന്ന പടത്തിൻ്റെ റീമേക്കാണ്. പിന്നെ CSI സന്നേട്ടൻ എന്ന പടത്തിലത്തെ 3rd single പാർട്ടി സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബീഡ് എന്ന പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അജയൻ്റെ 2nd motion എന്ന് പറഞ്ഞ പടത്തിലത്തെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ARM എന്നാണ് ഇപ്പോൾ അവർ വിളിക്കുന്ന പടത്തിനെ ഷോട്ടാക്കിയിട്ട്. പിന്നെ മാമ മസ്യേന്ദ്ര എന്ന പടത്തിലത്തെ സുധീർ ബാബുവിൻ്റെ പരസുരം എന്ന ക്യാരക്ടറിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ചിയാൻ വിക്രമിൻ്റെ ധ്രുവ നക്ഷത്രം എന്ന പടം കുറേ ആയിട്ട് റിലീസ് ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് 19th റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, വരുമെന്ന് കണ്ടറിയാം. പിന്നെ ചതുരം എന്ന പടം സൈനാപ്ലേയിലൂടെ 9th ഈ മാസം 9th പുറത്തിറങ്ങുന്നതായിരിക്കും. പിന്നെ രേഖ എന്ന പടം നെറ്റ്ഫ്ലിക്സിലൂടെ 10th March ഈ മാസം 10th റിലീസാവുന്നതായിരിക്കും. പിന്നെ പ്രൊജക്ട് കെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 20% ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കണമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ പൂക്കാലം എന്ന പടത്തിൻ്റെ ടീസർ പുറത്ത് വന്നിട്ടുണ്ട്. ആനന്ദത്തിൻ്റെ ടീമാണ് പടത്തിൻ്റെ ടീസർ, പ്രതീക്ഷ നൽകുന്ന ടീസറാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാവുള്ള എന്താ സാധ്യതയുണ്ട്. പിന്നെ ഷാരൂഖ് ഖാൻ്റെ ജവാൻ എന്ന പടത്തിലത്തെ ഷൂട്ടിംഗ് ഇനി ബാക്കിയുള്ളത് കുറച്ച് ഫൈറ്റ് 5 scenes മാത്രമാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുകൂടി കംപ്ലീറ്റ് ആയ പടത്തിൻ്റെ ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ആയെന്നാണ് കേട്ടത്. ഇനി സൽമാൻ്റെ 3 എന്ന പടത്തിൽ ഷാരൂഖ് ഖാൻ്റെ ഷൂട്ടിംഗ് 7 days ഷൂട്ടാണ് ഉണ്ടാവുക എന്നാണ് കേട്ടത്. അപ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന മുംബൈയിൽ വെച്ചിട്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. അത് ഈ 1 April നടക്കുന്നു കേൾക്കുന്നുണ്ട് ആ ഷൂട്ടിംഗ്. പിന്നെ വാത്തി എന്ന ധനുഷിൻ്റെ പടത്തിൻ്റെ OTT റിലീസ് 24th എന്ന് കേൾക്കുന്നുണ്ട്, ഒഫീഷ്യൽ അല്ല. പിന്നെ അല്ലു അർജുൻ്റെ Pushpa 2 ദ റൂൾ എന്ന പടത്തിൽ ഫഹദ് വാസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലു അർജുൻ്റെ അടുത്ത പടം എടുക്കാൻ പോകണ ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ കുറേ അനൗൺസ് ചെയ്ത പടങ്ങളൊക്കെ ഒഴിവാക്കിയെന്നാണ് തോന്നുന്നത്. കാരണം ഇനി വലിയ വലിയ പടങ്ങൾ മാത്രം എടുക്കാനുള്ള ഇതിലാണുണ്ട്. പിന്നെ വാരിസിൻ്റെ ഡിലീറ്റഡ് സീൻസ് കുറയുണ്ടെന്ന് വംശി പറഞ്ഞിരുന്നു. അപ്പോൾ ഡിലീറ്റഡ് സീൻ ഒന്നും ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായിട്ടുണ്ട്. ഒരു കിഡിലിൻ സീൻ തന്നെയാണ്. ഇത് എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കിയെന്നറിയില്ല. ഇതൊക്കെ ശരിക്കും തിയേറ്ററിൽ ഇടേണ്ടതായിരുന്നു. അതിൽ ഗില്ലിയുടെ ഒരു ചെറിയ റെഫറൻസ് ഉണ്ട്, പ്രകാശ് രാജും
വിജയം കൂടിയിട്ട് മുന്നേ ചെയ്തപ്പോൾ കബഡി കബഡി എന്ന് പറഞ്ഞിട്ടുള്ള രംഗമുണ്ടായിരുന്നു, അത് ഇതിലും ഉണ്ട്. പിന്നെ വിജയുടെ തന്നെ ലീവ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് ഇനി പടത്ത് വരുന്ന 90 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുമെന്നാണ് കേട്ടത്. ഈ പടത്തിൻ്റെ ഒരു സെക്കൻഡ് പ്രോമോ 14th ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ലോകേഷിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് വരുന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ചിലപ്പോൾ അത് പ്രോമോ ആയിരിക്കില്ല, വല്ല പോസ്റ്റർ ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓപ്ഷൻ കൂടി അവിടെ വന്നിരിക്കുകയാണ്. ഈ പടം ഡയറക്റ്റ് LCU തന്നെയാണെന്ന് ചിലപ്പോൾ കൺഫേം ചെയ്യും വന്ന് ഇന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.